നമസ്കാരം. 42-കാരിയായ ബി ജെ പി നേതാവ് സൊനാലി ഫൊഗാട്ടിൻ്റെ മരണം ഉദ്വേഗജനകമായ ഒരു കൊലക്കേസായി മാറുകയാണ്. ആദ്യഘട്ടത്തിൽ ഹൃദയസ്തംഭനം മൂലമുള്ള മരണം എന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊലപാതക സൂചനകൾ നൽകുന്നതാണ്. മൃതശരീരത്തിൽ ഒന്നിലധികം ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ഗോവ പോലീസ് കൊലപാതക കുറ്റത്തിന് കേസെടുക്കുകയും മരണത്തിന് തൊട്ടു മുമ്പ് ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകരെ ചുറ്റിപ്പറ്റി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫൊഗാട്ടിൻ്റെ മരണം കൊലപാതകമാണെന്നും ബലാത്സംഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ സഹപ്രവർത്തകർക്കെതിരെ ആരോപിക്കുകയുമാണ് കുടുംബം. മഹിളാ മോർച്ച ദേശീയ ഉപാധ്യക്ഷ എന്ന നിലയിൽ വരെയെത്തിയ ഫൊഗാട്ടിൻ്റെ ജീവിതം പക്ഷേ ദുരൂഹതകൾ നിറഞ്ഞതും സംഭവബഹുലവുമായിരുന്നു. ഹരിയാനയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ഫൊഗാട്ട് ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം സാധാരണ പോലെ. 3 സഹോദരിമാരോടും 1 സഹോദരനോടുമൊപ്പം പഠിച്ചു വളർന്നു. ദൂരദർശനിൽ ആങ്കറായി തുടക്കം. അഭിനയത്തിലും മോഡലിങ്ങിലും തിളങ്ങി. ഒടുവിൽ രാഷ്ട്രീയത്തിലും സമൂഹമാധ്യമങ്ങളിലും തരംഗമായി. ഏതൊരു താരത്തെയും പോലെ അഭിനയമോഹവുമായി മുംബൈയിലെത്തി. സിനിമകളിലും ടെലിവിഷനുകളിലും തിളങ്ങി നിൽക്കുമ്പോൾ 36 വയസ്സിൽ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെടുന്നു. ഭർത്താവിൻ്റേതും ദുരൂഹ മരണമായിരുന്നു എന്നത് സൊനാലിയുടെ ജീവിതത്തിലെ മറ്റൊരധ്യായമാണ്. 2016 സൊനാലിയുടെ ഭർത്താവ് സഞ്ജയിനെ ഹിസാറിലെ ഫാം ഹൗസിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. സൊനാലിയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ആ ദുരൂഹതയുടെ ചുരുൾ ഇനിയും അഴിയും മുമ്പാണ് അവരെയും അതേ ദുരൂഹ മരണം വേട്ടയാടിയത്. സൊനാലിയുടെ ഭർത്താവ് സഞ്ജയും സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സജീവമായിരുന്നു. നാടകീയമായ രംഗപ്രവേശമായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് സൊനാലി നടത്തിയത്. 2019 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദംപൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് നേതാവ് കുൽദീപ് ബിഷ്ണോയിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലെ പ്രകോപനപരമായ പ്രസംഗങ്ങളുടെ പേരിൽ നിരവധി തവണ വിവാദത്തിൽപ്പെട്ടു. ഒടുവിൽ വിജയിച്ച കുൽദീപ് ബിഷ്ണോയി തന്നെ ബി ജെ പിയിലേക്ക് എത്തി. തന്നോട് മര്യാദയില്ലാതെ പെരുമാറിയ ഒരു ഉദ്യോഗസ്ഥനെ ചെരുപ്പൂരിയടിക്കുന്ന ഒരു വീഡിയോയാണ് സൊനാലിയെ സമൂഹമാധ്യമങ്ങളിൽ പ്രസിദ്ധയാക്കിയത്. പിന്നീട് മരണത്തിന് തൊട്ട് മുമ്പ് വരെ അവർ ഈ സൈബർ ഇടങ്ങളിൽ സജീവമായിരുന്നു. അറിയപ്പെടുന്ന ടിക്ടോക്ക് താരമായിരുന്ന സൊനാലിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഏതാണ്ട് 900,000 ഫോളോവേഴ്സുണ്ട്. ഫേസ്ബുക്കിലും ട്വിറ്ററിലുമെല്ലാം സമാനമായ രീതിയിൽ തന്നെ പ്രശസ്തമായിരുന്നു സൊനാലി. അഭിനയരംഗത്തും രാഷ്ട്രീയ മേഖലയിലും നിരവധി സുഹൃത്തുക്കളുടെ നടുവിലായിരുന്നു സൊനാലി. ഭർത്താവ് സഞ്ജയിൻ്റെയും സൊനാലിയുടെയും മരണത്തിൽ വന്നുപെട്ട ഈ ദുരൂഹത ഇപ്പോൾ നീക്കാനൊരുങ്ങുകയാണ് ബന്ധുക്കൾ. ബന്ധുക്കൾ ഉന്നയിച്ച പരാതി സത്യമായി തീർന്നിരിക്കുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകത്തിൻ്റെ സൂചനകൾ ലഭിച്ചു. ഇപ്പോൾ ഇതാ പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. സൊനാലിയെ മരണത്തിന് തൊട്ട് മുമ്പ് ഒരാൾ, അയാളുടെ സുഹൃത്തുക്കളിൽ ഒരാൾ താങ്ങിയെടുത്ത് പുറത്തേക്ക് പോകുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നു. അതായത് സൊനാലിക്ക് മരണത്തിന് തൊട്ട് മുമ്പ് ലഹരി വസ്തുക്കളടങ്ങിയ പാനീയം നൽകിയിരുന്നു എന്ന കുറ്റസമ്മതവും ഉള്ളതായി റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും സമൂഹമാധ്യമങ്ങളിൽ തിളങ്ങി നിന്ന ഒരു അഭിനേതാവിനെ, ഒരു രാഷ്ട്രീയ നേതാവിനെ ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത എത്രയും വേഗം അഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക്.